നമസ്കാരം. ഹമാസിന്റെ നേതാക്കളെ എല്ലാം തന്നെ മുച്ചൂടും മുടിപ്പിക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് പോലും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹമാസിന്റെ എന്നല്ല ഹിസ്ബുള്ളയുടെ ആണെങ്കിലും ഏതൊരു വിഭാഗത്തിന്റെ ആണെങ്കിലും നേതൃനിരയെല്ലാം ഇപ്പോൾ ഒരു ശൂന്യമായ അവസ്ഥയിലാണ്. ഇപ്പോൾ ഇനി ആരെയാകും അടുത്തതായിട്ട് ഇപ്പോൾ ഹമാസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ചൂടുപിടിച്ച ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സ്ഥിരീകരിച്ചുകൊണ്ട് എവിടെയും റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും പല ഇവരുടെ നേതാക്കൾ ഇപ്പോൾ ഈ ഗാസയിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ മറ്റുള്ള രാജ്യത്തുള്ള ഇവരുടെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റുള്ള പല നേതാക്കളുടെ പേരുകൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആർക്കാണെങ്കിലും ഇപ്പോൾ ഈ ഒരു തലപ്പത്തേക്ക് കടന്നു വരാനുള്ള പ്രധാന ഭയം അവരുടെ ജീവനിൽ പേടിച്ചിട്ട് തന്നെയാണ്. ഏതായാലും ആരെയായിരിക്കും ഇനി ഹമാസ് കൊണ്ടുവരിക എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പക്ഷേ ഇറാൻ ഇതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് യഹ്യയുടെ മരണത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അതല്പം നമ്മൾ ഭയാശങ്കകളോടുകൂടി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇതേ അവസരത്തിൽ ഇസ്രായേൽ പറയുന്നുണ്ട് നമുക്ക് വെടിനിർത്തൽ ആകാം, പക്ഷേ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ തടസ്സം നിന്നത് ആരായിരുന്നു? ഈ സിൻവാർ ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും നീണ്ടുപോയത്. ബന്ദികളെ മോചിപ്പിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത്രയും നീണ്ടു നിൽക്കത്തില്ലായിരുന്നു. പക്ഷെ ഇതേ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുകയുണ്ടായി. US പറയുന്നുണ്ട് ഇത് വെടിനിർത്തലിന് പറ്റിയ സമയമാണ്, കാരണം സിൻവാറിനെ കൊലപ്പെടുത്തുക, അത് കഴിഞ്ഞതോടുകൂടി യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ. ആ സിൻവാറിൻ്റെ മരണത്തിൻ്റെ അന്ന് ബൈഡൻ പറഞ്ഞത് തന്നെ ഇതൊരു വിജയ ആഹ്ലാദത്തിൻ്റെ ദിനമാണ് എന്നൊക്കെ പറയുകയും ചെയ്തു, ഇസ്രായേലിനെ അഭിനന്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതൊക്കെ ഇറാനെയും ഹമാസിനെയും ഒക്കെ ചൊടിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും പശ്ചിമേഷ്യ എന്ന് പറയുന്നത് ആകെ ഇപ്പോൾ ഒന്നുകൂടെ കലുഷിതമായി തീർന്നിരിക്കുകയാണ്. ഈ പലസ്തീൻ രാഷ്ട്രമെന്ന ഹമാസിന്റെ ആവശ്യത്തിനൊപ്പം ഇറാൻ നിൽക്കും എന്നുള്ളതും ഉറപ്പായിരിക്കുകയാണ്. കാരണം സംഗതി വഷളായി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ ഹമാസിന്റെ തലവൻ സിൻവാർ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ച് ഇവരാരും അവസാനിക്കാൻ പോകുന്നില്ല. ഇവരുടെ അടുത്ത നേതൃനിര തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു പേര് പറയുന്നത് ഖാലിദ് മിഷലാണ്. ഇദ്ദേഹം ഖത്തറിലാണ് കഴിയുന്നത്. ഈ സാധാരണ ഇവരുടെയൊക്കെ തലവന്മാർ ഈ ആ അധീന പ്രദേശങ്ങളിലായിരിക്കും നിൽക്കുക. പക്ഷെ ഇദ്ദേഹം പിന്നെ ഒരു ബാഹ്യ നേതൃത്വമാണ് ഇദ്ദേഹം. അതുകൊണ്ട് വിദേശത്തിരുന്നുകൊണ്ട് ഹമാസിനെ നിയന്ത്രിക്കുക. അതുകൊണ്ട് പിന്നെ നേതാക്കളെ, അല്ലെങ്കിൽ ഗാസയിലായിരുന്നുവെങ്കിൽ ഈ ഗാസയിലുള്ള നേതാക്കളെ മുഴുവൻ ഇസ്രായേൽ തീർക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഖാലിദ് മിഷലായാലും മറ്റ് പല പേരുകളും പറയുന്നുണ്ട്, അവരൊക്കെ ഭയക്കുന്നുണ്ട്. കാരണം ഏത് തുരങ്കത്തിൽ പോയിരുന്നൊളിച്ചിരുന്നാലും തീർത്തിരിക്കും എന്നൊക്കെ പറയത്തില്ലയോ? അതാണ് ഈ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കൃത്യമായിട്ടത് ഇവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഖാലിദ് മിഷല് ഇറാനുമായിട്ട് അത്ര നല്ല ബന്ധമല്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ അവരോധിക്കുമോ എന്നുള്ളതും സംശയമുണ്ട്. കാരണം ഈ ഹമാസിന് എന്തായാലും ഇറാൻ്റെ പിന്തുണ ആവശ്യമാണ്. പിന്നെ ഈ ഖാലിദ് മിഷലിന് കേരളവുമായിട്ടൊരു ബന്ധവും കൂടി ഉണ്ട്. ഇത് മലപ്പുറത്ത് ഈ സോളിഡാരിറ്റിയുടെ സംഘടിപ്പിച്ച ഓൺലൈനായിട്ട് സംഘടിപ്പിച്ചപ്പോൾ അതിൽ വന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അതൊരു വാർത്തയായിട്ടൊക്കെ വരികയും ചെയ്തു. പക്ഷെ അന്നൊരു ചൂടേറിയ ഇതിലേക്ക് കാര്യങ്ങൾ ചർച്ചയിലേക്ക് അത് പോയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും പിന്നെ കാര്യങ്ങൾ ഈ മുമ്പോട്ട് പോകുമ്പോഴേ യുദ്ധം തുടരും എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പൊ ഹമാസുമായിട്ടും ഹിസ്ബുള്ളയുമായിട്ടും ഇതിനിടയ്ക്കല്ലേ ഹിസ്ബുള്ള ഇപ്പോൾ ലെബനനിൽ നിന്നൊരു അറ്റാക്ക് വന്നിരിക്കുകയാണ്. അത് നിസാരപ്പെട്ട സംഭവമൊന്നുമല്ല. കഴിഞ്ഞ 2021 ഒക്ടോബർ 7 ഇവർക്ക് എത്രത്തോളം അഭിമാനക്ഷതമുണ്ടായോ അതുപോലെയുള്ള ഒരു അഭിമാനക്ഷതമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ കനത്ത സുരക്ഷാ വലയങ്ങളൊക്കെ ഭേദിച്ചുകൊണ്ടല്ലേ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം ഈ ഒരു ബോംബാക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് ഏറ്റവും ഉണ്ടാകുന്ന നാണക്കേട് തന്നെയാണ്. അത് അവർ തിരിച്ചടി കൊടുക്കുമെന്നുള്ളതാണ് ഇവരെ. അപ്പോൾ ഒരു തരത്തിൽ ഇതിവിടുത്തെ വെടിനിർത്തൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ US അഭിനന്ദിച്ചു എന്ന് വിചാരിച്ച് ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും അങ്ങ് അഴിച്ചുവിടുന്നില്ല കേട്ടോ. കാരണം വിട്ടുകഴിഞ്ഞാൽ
ഇസ്രായേൽ ചിലപ്പോൾ ഇറാനിലേക്കുള്ള ഒരു തിരിച്ചടി കൊടുക്കും എന്നുള്ളത് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ ഇനി സംശയിക്കേണ്ടിയിരിക്കുന്നു, നവംബർ 5 മുമ്പ് ഇറാൻ കയറി ഇസ്രായേലിനെ അടിക്കുമോ, അതോ ഇവരങ്ങോട്ടേക്ക് പോകാൻ കൂടുതൽ സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ഒരുപക്ഷെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത കാണുന്നത്. പക്ഷേ അവർ ഇങ്ങോട്ടേക്ക്, ഇറാൻ ഇങ്ങോട്ടേക്ക് അതിനു മുമ്പ് കടന്നു വരുമോ എന്ന് ഭയാശങ്കകളോടുകൂടിയാണ് നിൽക്കുന്നത്. എന്തായാലും ഇസ്രായേലിന് ഇറാനെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു എസിൻ്റെ പിന്തുണ വേണം. യു എസിൻ്റെ പിന്തുണ ഇല്ലാതെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മിഷേൽ, ഖാലിദ് മിഷേൽ എന്നുള്ള പേര് ഈ ഇസ്രായേൽ അത്ര പുതുമുള്ളതല്ല സാർ. കാരണം ഒരു വട്ടം ഇസ്രായേൽ ഇദ്ദേഹത്തെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു അത് അന്ന് ഇയാൾ പറയുന്നത് ഈ ഒരു പലസ്തീന ഒന്നോ രണ്ടോ തവണയാണ് വന്നു പോയിട്ടുള്ളത്. ആ പല രാജ്യങ്ങൾ, ഈ പറയുന്ന പോലെ ഖത്തർ, ജോർദാൻ, സിറിയ, അങ്ങനെ മറ്റുള്ള അറബ് രാജ്യങ്ങളിലാണ് ഈ ഒരു മിഷാല് പ്രവർത്തനങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാസയിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലും അധികം ഒന്നും വന്നിട്ടില്ല, ഒന്നോ രണ്ടോ തവണ മാത്രമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ ജോർദാനിൽ വെച്ചിട്ട്, അത് നമ്മൾ ഞാൻ വായിച്ചു നോക്കി മനസ്സിലായി, 1997 ജോർദാനിലെ അദ്ദേഹത്തിന്റെ ഓഫീസിന് പുറത്തിറങ്ങിയപ്പോഴാണ് അതീവ സുരക്ഷയോട് കൂടിയിട്ടാണ് പുറത്തിറങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് വരെ ഈ ഒരു ഇസ്രായേൽ ഏജന്റ് എത്തിയിട്ട് ഒരു വിഷം കുത്തിവെച്ചു. വിഷം കുത്തിവെച്ചിട്ട് അദ്ദേഹം മരണക്കിടക്കയിലായി, ഒരു ഇപ്പോൾ മരിക്കുമെന്നുള്ള ഒരു അവസ്ഥയിലായി. ആ സമയത്ത് തന്നെ ജോർദാനിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് തന്നെ ജോർദാൻ രാജാവ് അന്ന് ഇടപെട്ടിട്ട് ഇസ്രായേലുമായിട്ട് അവർ സംസാരിച്ചു. ഇത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇതൊരു മരണം പെട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലുമായുള്ള ജോർദാന്റെ ബന്ധം കൂടുതൽ വഷളാവും എന്ന് നെതന്യാഹുവായിട്ട് അന്ന് സംസാരിച്ചിട്ടൊക്കെ വലിയ രീതിയിൽ അത് ചർച്ചയായിരുന്നു. മാത്രമല്ല എന്നിട്ട് നെതന്യാഹു അതിനുശേഷമാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്നും തിരിച്ച് കൊടുത്ത് അതിനുശേഷമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു അന്നത്തെ ഒരു സംഭവത്തിന് ശേഷം ഒരു വീര പരിവേഷമാണ് ഈ ഒരു ഖാലിദ് മിഷേലിലുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ ഖത്തറിൽ പിന്നീട് താമസമാക്കിയിട്ട് അവിടെ ഇരുന്നു കൊണ്ടായിരുന്നു ഈ ഒരു പ്രവർത്തനമൊക്കെ ഏകോപിപ്പിച്ചത്. അതായത് ഈ ഇനി വരാൻ പോകുന്ന ഒരാൾ അത്ര ചില്ലറക്കാരനല്ല. ഒരു തവണയൊക്കെ ഇസ്രായേലിന്റെ ഈ ഒരു തലനാരിഴക്കി രക്ഷപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇപ്പൊ വീണ്ടും ഇനി അടുത്ത തലനാരിഴക്കി രക്ഷപ്പെട്ടോ. 22 ഇസ്രായേലിന്റെ തടാറയിൽ കഴിഞ്ഞ ആളാണ്, അതിലെ പോരാട്ടം ശക്തിപ്പെടുത്തി കൊണ്ടുവന്ന ആളാണ്. അവിടെ കിടന്നുകൊണ്ട് ഹീബ്രു ഭാഷ പഠിച്ചു, എന്നിട്ട് ഇസ്രായേൽ നേതാക്കന്മാരുടെ മനസ്സ് പഠിച്ച ആളാണ് സിൻവാർ. പിന്നെ പലസ്തീൻ രാഷ്ട്രം വേണ്ടി തന്നെ ഞാൻ പൊരുതിക്കൊണ്ടിരിക്കുമെന്ന് അവസാനം വരെയും പറഞ്ഞ ആളാണ് സിൻവാർ എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ ഇനിയിപ്പോൾ ഈ ഖാലിദ് മിഷൽ ഇപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് തൻ്റെ സുരക്ഷിതത്വം ഉറപ്പു വരുത്തിക്കൊണ്ടുള്ള നിയന്ത്രണമാണ്. കാരണം അവർക്കെല്ലാം മനസ്സിലായി ഇനി ഇങ്ങോട്ടേക്ക് വന്നിരുന്നുകൊണ്ട് നിയന്ത്രണം നടത്തിക്കഴിഞ്ഞാൽ നേതൃത്വത്തെ മുഴുവൻ ഇവരില്ലാതാക്കും. ഇവരെ അതാണ് ഉദ്ദേശിക്കുന്നത് ഇസ്രായേല്. ഇവരെ മുഴുവൻ മൂടോടെ പിഴുതെറിയുക, വേര് നിർത്തരുത്. ആ വേര് നിർത്തിയാലാണല്ലോ പിന്നെയും അതിൽ നിന്ന് മുളച്ചു വരുന്നത്. അതില്ലാതാക്കുക, അതിനുവേണ്ടിയാണല്ലോ അവരുടെ ആ ബംഗറിനുള്ളിലേക്ക് കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നത്. ഇപ്പൊ സിൻവറിനെ ഇരുത്തിയിരുന്ന ഏത് തരത്തിലാണ് ഇരുന്നതെന്നുള്ളതൊക്കെ വീഡിയോ ദൃശ്യം അത് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഖാലിദ് മിഷൽ ഭയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്കൊക്കെ ഭയം ഉണ്ടാകാം. പക്ഷേ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഈ പാലസ്തീൻ രാഷ്ട്രം കൊണ്ടുവരിക എന്നുള്ളത് നടപ്പിലാക്കണം എന്നുള്ളത് കൊണ്ടും കൂടി ഇവര് സുരക്ഷിതമായ ഇടത്തിലേക്ക് മാറി നിൽക്കുകയുമാണ് ചെയ്യുന്നത്. അതേസമയം ഇന്ന് സാർ ഇന്ന് ഹമാസിന്റെ നേതാക്കളായിട്ട് തുർക്കി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് അവിടെ. ഇനി എന്ത് എന്നുള്ളൊരു ചർച്ച എല്ലായിടത്തും നടക്കുന്നുണ്ട്. കാരണം ഒരു തലവനെയാണ്, ഇത് ചില്ലറ കാര്യമല്ല, ഒരു തലവനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇന്ന് തുർക്കി വിദേശകാര്യമന്ത്രിയായിട്ട് ഇന്ന് ഹമാസിന്റെ നേതാക്കള് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതും ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു 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 നല്ലൊരു കാര്യം, പോസിറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, കൂടുതൽ പിന്തുണയ്ക്ക് വേണ്ടി ആയിരിക്കുവാനും. അതുപോലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി പോയില്ലേ എല്ലാ അറബ് രാഷ്ട്രങ്ങളുമായിട്ടും പിന്തുണ തേടുന്നതിന് വേണ്ടിയിട്ട്. അത് ഏത് തരത്തിലൊക്കെ വരും എന്നുള്ളത് അറിയത്തില്ല. ഇപ്പം യു എസ് തന്നെ ഇവരെ ആക്രമിക്കാൻ സഹായിക്കുമെങ്കിൽ തന്നെയും പ്രതിരോധത്തിന് കൂടെ ഉണ്ടാകുമെന്ന് ബൈഡൻ തന്നെ പറയുന്നുണ്ട്.
ഇറാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സഹായിക്കില്ലെന്നല്ല, സഹായിക്കും ആ ഒരു ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ. പക്ഷേ വേണ്ട തരത്തിലുള്ള പ്രേരണ ഇപ്പൊ അങ്ങോട്ട് കൊടുക്കത്തില്ല. പക്ഷേ പ്രതിരോധിക്കാൻ കൂടെ ഉണ്ടാകുമെന്നാണ് ബൈഡൻ പറയുന്നത് തന്നെ. പിന്നെ ഇസ്രായേലിൻ്റെ ഈ പിന്നെ പ്രഖ്യാപിത യുദ്ധലക്ഷ്യം പൂർത്തിയാക്കിയിട്ടില്ല അവർ. അതുകൊണ്ടാണ് അവർ ഇതിങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ഒന്ന്, അവരുടെ പ്രധാന ഒരാവശ്യം ബന്ദികളെ മോചിപ്പിക്കുക. അത് ബന്ദികൾ മുഴുവൻ എത്ര പേര് ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അത് അറിയേണ്ടിയിരിക്കുന്നു. രണ്ട്, ഹമാസിനെ തകർക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും നടന്നിട്ടില്ല. ഇത് രണ്ടും നടക്കാത്ത കാലത്തോളം യുദ്ധം നീണ്ടും മുറുകിയും ഏറിയും ഒക്കെ പോകാനുള്ള സാധ്യതയാണ് ഇത് കാണുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നുള്ളതാണ്. അതുപോലെ സാറ്, ഇന്ന് US-ൽ നിന്നുള്ള അത്യാധുനിക പോർവിമാനങ്ങളും അതുപോലെ തന്നെ റോക്കറ്റുകളും മറ്റുള്ള ആയുധോപകരണങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇസ്രായേലിലോട്ട് പുതിയ എല്ലാം തന്നെ സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഇനി ഇറാന് നേരെയുള്ള ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് സംശയം. അത് US-ൽ നിന്ന് കൊടുത്ത സഹായമാണ്. അത് അതൊരു പിന്നെ ഒരു ഭീഷണി കത്തുമായിട്ടാണ് പോയതിരിക്കുന്നത്. കാര്യം എടുത്ത് പ്രയോഗിക്കരുത് ഇപ്പോൾ എന്നുള്ള രീതി. പക്ഷേ ഇതെല്ലാം ഒരു കരുതൽ. ഇതെന്തിനു വേണ്ടിയാണ് കരുതൽ എന്ന് ചോദിച്ചാൽ, ഞാൻ നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്, അവിടെ 65 ലക്ഷത്തോളം ജൂതന്മാർ അമേരിക്കയിൽ പാർക്കുന്നുണ്ട്. അവർ വളരെ നിർണായക ശക്തിയാണ് അമേരിക്കയിൽ. അവിടുത്തെ രാഷ്ട്രീയത്തിനകത്ത് നല്ല ഇൻഫ്ലുവൻസ് ഉള്ളവരാണ് ആ ജൂതന്മാർ. അതുകൊണ്ട് രാഷ്ട്രീയ ഇടപെടലും ആ ചരട് വലിച്ചു നിർത്താനും ശേഷിയുണ്ട്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തണം, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. അതിനുവേണ്ടി കൂടിയാണ് അവരുടെ രാജ്യത്തിലേക്ക് ഈ സഹായം എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കൂടി അവർക്ക് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ ജൂതന്മാരുടെ വോട്ട് ഇങ്ങോട്ടേക്ക് വരണം, അവരുടെ പിന്തുണ വേണം, കമല ഹാരിസ് വരണം ബൈഡന് ശേഷം എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ഇതൊക്കെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഒരു വൻ രാഷ്ട്രത്തിൻ്റെ മേലെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ഇന്ന് ഇന്ത്യ ലെബനനിലോട്ട് സഹായം അയച്ചിട്ടുണ്ട്. ഇന്ത്യ 33 ടൺ സാധനങ്ങളാണ് അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് 11 ടൺ സാധനങ്ങൾ ഇന്ന് ഇന്ത്യ ലെബനനിലോട്ട് അയച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ആയിരുന്നു ആ റിപ്പോർട്ട് വന്നിരുന്നത്. അതും ഈ മെഡിക്കൽ ഉപകരണങ്ങൾ, പലതരത്തിലുള്ള ആന്റിബയോട്ടിക്കുകൾ, അതുപോലെ തന്നെ ഈ സർജറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനത്തെ മെഡിക്കൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ, പല ഗുളികകൾ, ഈ ആവശ്യത്തിനുള്ള അനസ്തീഷ്യ മരുന്ന്, അങ്ങനെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഇന്ത്യ തയ്യാറാക്കി ഇന്ത്യ അയച്ചിട്ടുണ്ട്. ഇന്ന് 3 ട്രിപ്പായിട്ട് ഇന്ത്യ സാധനങ്ങൾ അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ തന്നെ നമുക്കറിയാം തുടക്കം മുതൽ തന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സഹായം അങ്ങോട്ടേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട് ലെബനനിലോട്ട്. കാരണം ഇപ്പോൾ ഇസ്രായേൽ നേരെ ലെബനനിലോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. മാത്രമല്ല അവിടെ പല സ്ഥലങ്ങളും, ഈ ആശുപത്രികളും അതുപോലെ തന്നെ പല സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയാണ്. അപ്പോൾ ഈ സമയത്ത് അവിടേക്ക് ഇത്രയും അത്യാവശ്യ സാധനങ്ങൾ വേണം. എനിക്ക് തോന്നുന്നു വേറെ ഒരു രാജ്യം മുൻകൈ എടുത്ത് അയച്ചിട്ടില്ല, UAE അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പൊ ഇന്ത്യയാണ് ഇത്തരത്തിൽ. കാരണം ഈ ലെബനന് വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ ഇസ്രായേൽ ഒരു വാക്ക് പറഞ്ഞു, ഗാസയുടെ സ്ഥിതിയിലേക്കാണ് ലെബനൻ പോകുന്നത്. കാരണം ഈ ഹിസ്ബുള്ള മുഴുവൻ അവിടെയല്ലേ, അവരെ തീർക്കാൻ വേണ്ടി അവർ അവിടുത്തെ ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചില്ലേ. അപ്പൊ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇനി അവിടുന്ന് പിന്നെ അതുപോലെ തന്നെ കൂട്ടപലായനം ഉണ്ടായി. ഗാസയിലെ സ്ഥിതി എന്താ നമ്മൾ കണ്ടത്? കുട്ടികള് നിരാലംബരായിട്ടില്ലേ, പിന്നെ എത്രയോ പേര് ഒഴിഞ്ഞു പോയിട്ടുണ്ട്, എത്രയോ പേര് മരിച്ചു വീണു. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ഒരു സ്റ്റേജിലാണ് നമ്മൾ ഗാസയെ കാണുന്നത്. അതേ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ലെബൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ യുദ്ധം ഇവരുമായിട്ട് ഇപ്പോൾ പ്രധാനമായിട്ട് ഹമാസുമായിട്ടും ഈ ഹിസ്ബുള്ളയുമായിട്ടും മാറിയും തിരിഞ്ഞും നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ആയുധ, ഇടയ്ക്ക് പറയുകയുണ്ടായി ഇസ്രായേലിൻ്റെ ആയുധ ശേഖരം മുഴുവൻ തീരുന്നു എന്നൊരു സംശയവും പറയുകയുണ്ടായി അല്ലേ. വലിയ സൈന്യ ബലം മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാകാം, പക്ഷേ ഇവരുടെ ആയുധബലം ആ മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ ഇത് ഇത്രയും പേരുമായിട്ട് ഒരേ സമയം യുദ്ധം ചെയ്യുമ്പോൾ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ്. അതിന് പക്ഷേ അതിന് സഹായം US എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇനി ഇറാനിലേക്കാണ് തിരിയുന്നതെന്നുണ്ടെങ്കിൽ സംഗതി ഒന്നുകൂടെ വഷളാകും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ US ആയുധങ്ങളൊക്കെ കൈമാറ്റം നടത്തി ഒരു പട ഒരു ഒരു ഒന്ന് യുദ്ധത്തിൻ്റെ വേണ്ടതായ തരത്തിൽ കോപ്പ് കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഈ ചില സൂചനകൾ കൂടിയാണെന്നുള്ളതാണ്.
ഏതായാലും ഇപ്പോൾ ഇനി സിൻവറിന് പകരം ഒരാളെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകളാണ് ഒരു സൈഡിൽ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്നടക്കം അവർക്ക് ആയുധ പലതരത്തിലുള്ള ആയുധങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇറാനും കൂടി ഇപ്പോൾ ഒരു ഭീഷണിയായിട്ട് മുൻപോട്ട് വരുന്ന സ്ഥിതിക്ക് ഏതായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു.